തേൻ നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ തേൻ ഒരു പക്കാ മെഡിസിൻ ആണ്. എന്ത് രോഗത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ് തേൻ എന്ന് പറയുന്ന സാധനം. അത് നമ്മൾ ആയുർവേദിക് ഗ്രന്ഥങ്ങളിലും ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ രോഗങ്ങൾക്ക് പല രീതിയിലുള്ള രോഗങ്ങൾക്ക് അത് മരുന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നും അത് മരുന്നായിട്ട് യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിലെ കഫം പിത്തം വാദം ഇല്ലാതാവുക, അതാണ് തേൻ കഴിക്കുന്നതുകൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഓരോ പൂവിൽ നിന്നെടുക്കുന്നതിനും ഓരോ തേനുകൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗുണങ്ങൾ അതിനുണ്ട്. ഇപ്പം ഇത് സിഡർ ഹണി എന്ന് പറയുന്ന കശ്മീർ ഹണിയാണ്. അപ്പം നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയി കിട്ടുന്നതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള തേനാണ് ഈ സിഡർ ഹണി എന്ന് പറയുന്നത്. ഇത് ആപ്പിൾ വർഗ്ഗത്തിലുണ്ടാവുന്ന ഒരു ജൂജൂബ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പൂക്കുന്ന ടൈമിനെ കളക്ട് ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് നോർമലി തേനിലുണ്ടാവുന്ന പിന്നെ സുക്രോസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് കണ്ടന്റ് ഉണ്ട്. നമ്മൾ ഡെയിലി കഴിക്കുന്ന പഞ്ചസാരയിൽ ഏകദേശം 96% ഉള്ള ഒരു നെഗറ്റീവ് കണ്ടന്റ് ആണ് സുക്രോസ് എന്ന് പറയുന്നത്. അത് വെറും തേനിൽ 5% വരെ ഉണ്ടാവുള്ളൂ. 5% എത്രത്തോളം അതിൻ്റെ അളവ് കുറയുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ആ തേനിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുക. ഇത് അത് ഏറ്റവും കുറവ് സുക്രോസ് ഉള്ള തേനാണ് സിഡർ ഹണി എന്ന് പറയുന്ന ഹണി. ഇത് സ്റ്റൊമക് അൾസറിന് നല്ലതാണ്, ലിവർ സിറോസിസിന് നല്ലതാണ്, ഷുഗർ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന തേനാണ്, ഗർഭിണികൾക്ക് കഴിക്കാം, ആർക്കും കഴിക്കാൻ പറ്റുന്ന ഡയറക്റ്റ്ലി കഴിക്കാൻ പറ്റുന്ന തേനാണ് സിഡർ ഹണി എന്ന് പറയുന്നത്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ഹണിയാണ്, മലന്തേനാണ്, പെരുന്തേനീച്ചയുടെ തേനാണ്. നമ്മൾ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ തൂങ്ങിക്കെടുക്കുന്ന ഈച്ചയുടെ തരം തേനാണ്. എപ്പിസ് ഡോർസാറ്റ എന്നാണ് അതിൻ്റെ സ്പീഷ്യസ് നെയിം പറയുന്നത്. ആ ഒരു ഈച്ച കളക്ട് ചെയ്യുന്ന തേനാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മെഡിസിനിൽ എന്തെങ്കിലും പർപ്പസുകൾക്ക്, ഇപ്പം തടി കൂട്ടാൻ തടി കുറയ്ക്കാനൊക്കെ തേൻ യൂസ് ചെയ്യാം, അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തേന് കൂടിയാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ഹണി എന്ന് പറയുന്ന മലന്തേന്. ഇത് നമ്മളെ കാട്ടുതേനാണ്, വയനാടൻ കാട്ടുതേൻ നമ്മൾ പിന്നെ ലേബലിംഗ് ആണ്. ഇത് പൊക്ക കാട്ടുതേനായിരിക്കും, 100% കാട്ടുതേനാണ്. ഇത് നമുക്ക് ഡെയിലി കഴിക്കാൻ, ഇപ്പം ഡെയിലി തേൻ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്ക് കഴിക്കാൻ പറ്റുന്ന തേനാണ്. അത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ അലർജിക്കാർക്കും അതേപോലെ പിന്നെ ബ്രെയിനിന് കുട്ടികൾക്ക് തേൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബുദ്ധി വർദ്ധിക്കുന്നതാണ്. അങ്ങനെ അതിനൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തേന് കൂടിയാണ് നമ്മളെ സാധാ കാട്ടുതേൻ എന്ന് പറയുന്ന, നമ്മളെ എപ്പിസറാന ഇന്ത്യ എന്ന് പറയുന്ന ഈച്ച കളക്ട് ചെയ്യുന്ന തേൻ. ഇത് അജ്വൈൻ ഹണിയാണ്, അയമോദകത്തോട്ട് നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. നമ്മൾ രാജസ്ഥാനിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. ഇത് നമ്മളെ വയറ് സംബന്ധമായുള്ള രോഗങ്ങൾക്ക്, ഈ ഗ്യാസ് ട്രബിൾ ഉള്ള ആൾക്കാർക്ക്, ഡയഷൻ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക്, വയറ് സംബന്ധമായുള്ള എന്ത് രോഗങ്ങളുള്ള ആൾക്കും കഴിക്കാൻ പറ്റുന്ന അവർക്ക് നല്ല തേനാണ് എന്തെന്ന് പറയുന്നത് നമ്മളെ അജ്വൈൻ എന്ന് പറയുന്ന അയമോദകത്തിന്റെ തേൻ. ഇത് സൺഫ്ലവർ ഹണിയാണ്, നമ്മളെ സൂര്യകാന്തി പൂക്കുന്ന ടൈമിൽ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളത് കളക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ മൈസൂർ വശത്തു നിന്നാണ് കളക്ട് ചെയ്തത്, കർണാടകത്തു നിന്നാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മളെ ലിവറിനും അതേപോലെ ഹാർട്ടിനൊക്കെ നല്ല സാധനമാണ് ഈ സൺഫ്ലവർ ഹണി എന്ന് പറയുന്നത്. അത് തുളസി ഹണിയാണ്, തുളസി കൃഷി ചെയ്യുന്ന തോട്ടം നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ജാർഖണ്ഡിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അത് ഡാൽ തുളസി എന്ന് പറയുന്ന ഒരു തുളസി പൂക്കുന്ന ടൈമിനാണ് നമ്മളത് കളക്ട് ചെയ്യുന്നത്. ഇത് നമ്മളെ കഫക്കെട്ട്, തൊണ്ട സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതേപോലെ ശ്വാസം മുട്ടുള്ള ആൾക്കാർക്ക്, അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തേനാണ് ഈ തുളസി ഹണി എന്ന് പറയുന്നത്. ഇത് രണ്ടും മസ്റ്റാർഡ് ഹണിയാണ്, കടുക് തോട്ടത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് രണ്ട് രീതിയിലും എല്ലാത്തിലും ഡിഫറെൻ്റ് ആണത്. അത് അതിൻ്റെ ടെക്സ്ചറിലെ കാര്യത്തിലായാലും ടേസ്റ്റിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും അത് ഡിഫറെൻ്റ് ആണ്. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഈ ഒരു മസ്റ്റാർഡിൻ്റെ ക്രീം ഹണിയാണ്. ഇത് കളക്ട് ചെയ്യുന്നത് നമ്മൾ ഹിമാചലിൽ നിന്നാണ്. ഇത് നമ്മൾ ക്രീമി ടൈപ്പിലാണ് ഉണ്ടാവുക. ഇത് നമ്മൾ നോർമൽ ഹരിയാനയിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് ഇത് നോർമൽ ലിക്വിഡ് പോലെയാണുള്ളത്. ഇത് രണ്ടും എന്തിനു നല്ലതാണ്, നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ നല്ലതാണ്. നമ്മളെ ശരീരത്തിൽ പിന്നെ കടുക് ചെല്ലുമ്പോൾ നമ്മളെ ശരീരം ഹീറ്റാവുകയും ചൂടാവുകയും അതേപോലെ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കുകയും ചെയ്യും. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കുമ്പോൾ നമ്മളെ ശരീരത്തിലെ ഈ വാദം, വെരിക്കോസ് വെയിൻ അങ്ങനത്തെ സുക്കടുകൾക്കൊക്കെ നല്ലതായിട്ട് മാറും. അത് ഏറ്റവും കൂടുതൽ പിന്നെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന തേനും കൂടിയാണ് ഈ മസ്റ്റാർഡ് ഹണി എന്ന് പറയുന്നത്. ഇത് കോറിയാണ്ടർ ഹണിയാണ്, മല്ലി കൃഷി ചെയ്യുന്ന തോട്ടം നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ മെയിൻലി കർണാടകത്തു നിന്നൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്. ഇത് നമ്മളെ പിന്നെ കെണിപ്പ് വേദനകൾക്ക്, ശരീരവേദനകൾക്കും അതേപോലെ നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ദഹിച്ചു പോകാനൊക്കെ നല്ലതാണ് ഈ കോറിയാണ്ടർ ഹണി എന്ന് പറയുന്ന മല്ലിത്തേൻ. ഇതും ഒരു ക്രീമി ടൈപ്പിലാണ്, അതിൻ്റെ ഒരു ക്രിസ്റ്റലൈസ്ഡ് ഫോം ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ തേനും കിടക്കുന്നത്. ഇത് ലിച്ചി ഹണിയാണ്, ലിച്ചി തോട്ടം നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. നമ്മൾ ബീഹാറിലെ ലിച്ചി തോട്ടം നിന്നാണ് കളക്ട് ചെയ്യുന്നത്. ഇത് നമ്മളെ സ്കിൻ സെൽസിന്, നമ്മളെ സ്കിൻ സെൽസ് നശിക്കാതെ നോക്കാൻ ഒരു കപ്പാസിറ്റി ഉണ്ട് ലിച്ചിക്ക്. അപ്പം നമ്മളെ സ്കിന്നിനും അതേപോലെ ഹെയറിനും ഒക്കെ നമ്മളെ നല്ലതാണ്. അതേപോലെ ഫേഷ്യൽ ചെയ്യുന്ന ആൾക്കാർക്ക്, ഹണി ഫേഷ്യൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തേനു കൂടിയാണ് ലിച്ചി ഹണി എന്ന് പറയുന്നത്. ഇതാണ് ചെറുതേൻ എന്ന് പറയുന്ന സ്റ്റിംഗ്ലെസ് ഹണി, നമ്മളെ തേനിലെ രാജാവ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇത്
പക്കാ മെഡിസിനാണ്, മരുന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ചെറുതേൻ എന്ന് പറയുന്നത്. നിങ്ങളെ കണ്ണിൽ ഡയറക്റ്റ്ലി ഒറ്റിക്കാൻ പറ്റുന്ന ഒരു തേൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതേൻ മാത്രമാണ്. ജനിച്ച പാടുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് തേൻ കൊടുക്കണോ? അത് ചെറുതേൻ മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ, കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ പിന്നെ പൊള്ളലേറ്റിണ്ടെങ്കിലും മുറി പറ്റിയുണ്ടെങ്കിലും ഏത് തേൻ തേച്ചാലും അത് പെട്ടെന്ന് റിലീഫാകും. പക്ഷെ അതിൻ്റെ സ്കാർസ് അവിടെ, അതിൻ്റെ പാട് അവിടെ തന്നെ നിൽക്കാറുണ്ട്. അതിന് പകരം ചെറുതേനാണ് നിങ്ങൾ തേക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുറിയുടെ പാട് വരെ അവിടെ കാണാത്ത രീതിയിലാക്കിയിട്ട് ഈ ചെറുതേൻ മാറ്റും. അതേപോലെ ഇപ്പം ക്യാൻസറിനും ആസ്മക്കൊക്കെ മെഡിസിനായിട്ടും ഈ ചെറുതേൻ യൂസ് ചെയ്യുന്നുണ്ട്. വളരെ ലഭ്യത കുറഞ്ഞ തേൻ കൂടിയാണ് ചെറുതേൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള വൺതേനീച്ചകൾക്കൊക്കെ ഏകദേശം 13 കിലോ മുതൽ 30 കിലോനും 60 കിലോനൊക്കെ ഒരു കൊല്ലത്തിൽ തേൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമ്പോൾ ഈ ചെറുതേനീച്ചകൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന തേൻ എന്ന് പറയുന്നത് വെറും 100 ഗ്രാം മുതൽ 250 ഗ്രാം വരെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ ചെറുതേന് ഭയങ്കര കോസ്റ്റ്ലി ആവുന്നതും അത് റെയർ ആവുന്നതും ഒക്കെ ആ ഒരു ലഭ്യതക്കുറവ് കാരണമാണ്. ഇത് പൂമ്പൊടിയാണ്, ബീപ്പോളിനാണ് തേനീച്ചയുടെ പിന്നെ ശരീരത്തിൽ പറ്റി പിടിക്കുന്ന പൂവിൽ തേനെടുക്കാൻ തേൻ നുകരാൻ പോകുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ പറ്റി പിടിക്കുന്ന പൊടിയാണത്. ശരിക്കും ഈ ലോകത്തിൽ നിന്ന് തേനീച്ചകൾ ഇല്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് 4 കൊല്ലത്തിൽ കൂടുതൽ ജീവിക്കാൻ കഴിയില്ല എന്നാണ്. അതിൻ്റെ വാക്കല്ല, അത് ഐൻസ്റ്റീൻ്റെ വാക്കാണ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിനേഷനാണ്, പരാഗണമാണ്. ഈ ലോകത്ത് നടക്കുന്ന 18% പോളിനേഷനും നടക്കുന്നത് തേനീച്ചയിലൂടെയാണ്. അപ്പോൾ ആ പോളിനേഷൻ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡുകളൊന്നും കിട്ടാതെ ചത്തുപോകുന്നതാണ് അത്. പിന്നെ തേനീച്ചകൾ എങ്ങനെയാണ് ആ പോളിനേഷൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേനീച്ചയുടെ ശരീരം മൊത്തം രോമങ്ങളാണ്, കണ്ണിൽ വരെ രോമമുള്ള ജീവിയാണ് തേനീച്ച എന്ന് പറയുന്നത്. ആ തേനീച്ച ഒരു പൂവിൽ പോയിട്ടിരിക്കുമ്പം ആ പൂവിൻ്റെ പൊടി മൊത്തം തേനീച്ചയുടെ ശരീരത്തിൽ അറ്റാച്ച് ആവുകയാണ്. ആ പൊടിയോട് കൂടിയിട്ടായിരിക്കും തേനീച്ച അടുത്ത പൂവിൽ പോയിട്ടിരിക്കുക. ആ രണ്ട് പിന്നെ ഈ ആൺപൂവിൻ്റെയും പെൺപൂവിൻ്റെയും പൊടികൾ തമ്മിൽ എക്സ്ചേഞ്ച് ആകുമ്പോഴല്ലേ അവിടെ പോളിനേഷൻ നടക്കുന്നത്. അത് അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ആ പോളിനേഷൻ നടക്കുന്ന ടൈമിന് തേനീച്ചയുടെ ശരീരത്തിൽ അറ്റാച്ച് ആവുന്ന പൊടികളൊക്കെ തേനീച്ചകൾ അത് വൈപ്പ് ചെയ്തെടുത്തിട്ട് തേനീച്ചയുടെ കാലിൻ്റെ ഭാഗത്തായിട്ട് ഒരു കട്ടിയുള്ള രോമമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, തേനീച്ച അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ആ സ്റ്റോർ ചെയ്യുന്ന പൊടി അതൊരു ഗ്രാന്യൂള് വലുപ്പത്തിലൊക്കെ, ഈ ഒരു ഗ്രാന്യൂള് വലുപ്പത്തിലൊക്കെ ആകുമ്പോൾ തേനീച്ച കർഷകർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതുപോലത്തെ ട്രാപ്പുകൾ, പോളൻ ട്രാപ്പർ എന്ന് പറയുന്ന ട്രാപ്പർ കൊണ്ടുവന്നിട്ട് അവരെ കൂടിന് മുമ്പിൽ കൊണ്ടുപോയി വെക്കും തേനീച്ചകൾക്ക്. അപ്പം ഇതിൻ്റെ ഉള്ളിലൂടെ നൊയഞ്ഞിട്ട് വേണം തേനീച്ചയുടെ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. ഈ നൊയഞ്ഞ് കയറുമ്പം ഇതിലുള്ള കാൽമെന്നുള്ള പൊടിയൊക്കെ തട്ടിത്തെറിച്ച് ഇതിലേക്ക് വീഴും. അത് നമുക്ക് ഇതേപോലെ ഈ ട്രെയിലാക്കിയിട്ട് കളക്ട് ചെയ്യാം. ഇത് നമുക്ക് വീഗൻ പ്രോട്ടീൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അലർജി ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പാടില്ല, അല്ലാത്തവർക്ക് അത് വീഗൻ പ്രോട്ടീൻ ആയിട്ട്, സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്ത പ്രോട്ടീൻ ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാം.